ഈ ചെരുവ് നിറക്കുണ്ടായിരുന്നു ചേമ്പിൻ്റെ താവ. ഉപ്പിട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയിൽ കാൽ ചേമ്പോളം വരുമ്പോൾ ചേമ്പിൻ താള് അരിഞ്ഞ് തോരൻ വെക്കണം. ഉപ്പിട്ട് തിരിഞ്ഞ് തിരിഞ്ഞെടുക്കും. വെള്ളം പിഴിഞ്ഞെടുക്കുക. ചേമ്പിൻ്റെതാണ് ഈ ബേസിന് ഒരു ചേരുവ ഉണ്ടായത്. രണ്ടു ദിവസം കറി വെക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് ചക്കക്കുരു കനം കുറച്ചിരുന്ന് കുക്കറിൽ വെച്ച് കുറച്ച് വെള്ളത്തിൽ കഴിക്കും. വെള്ളം ഒഴിച്ച് കഴിക്കും. പാല് കുശിലടിച്ചു. കുക്കറിൻ്റെ ചൂടാണ് തുറന്നു. കുറച്ച് വെള്ളമുണ്ട്. ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി താള ഇതിനകത്തോട്ടിട്ട് ഒന്ന് വേവിക്കാം. ചെറുതീര് വേവിക്കണം. ചേമ്പിൻതാളിട്ടതിന് ശേഷം വെയിറ്റ് വെക്കാതെ കുറച്ച് നേരം ഇങ്ങനെ വെള്ളം ഇല്ലാതെ പോകാൻ വേണ്ടി വെച്ച് അടുപ്പിട്ട് ചേമ്പിൻതാള് നോക്കും. കുറേ വെള്ളം അത് കട്ടാൻ വേണ്ടി വെയിറ്റ് ഇല്ലാതെ ആവി വേണ്ടി വെച്ച് കുറച്ച് ചേരുവൊക്കെ കുറച്ചിടാം. ചക്കക്കുരു താള് തോര വെക്കാനായിട്ട് കുറച്ച് പച്ചമുളക് കുറച്ച് സവാള ചെറുതായിട്ടൊക്കെ കറിവേപ്പില തേങ്ങ വെച്ച് രണ്ടേന ഇതൊക്കെ എടുത്ത് വെച്ചു. ഇനി ചീനിച്ചട്ട് അടുത്തിട്ട് വെച്ച് കടല ചേർത്ത് എണ്ണ വെച്ച് കടല ചേർത്ത് മുളക് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് തേങ്ങ വെച്ചിട്ട് താഴെ വെക്കും. ഇത് ഉപ്പും മഞ്ഞളും ഇലച്ചട്ടി അടുത്തിട്ട് വെച്ചു. ചൂടായപ്പോൾ എണ്ണ വെച്ചു രണ്ടു ഉപ്പും മഞ്ഞ വെച്ചു
പിന്നെ ചൂടായി കഴിയുമ്പോൾ കടുവിട്ട് പൊട്ടിക്കാം. കുറച്ച് കടുവിട്ടു പൊട്ടി ഉള്ളി മുളകും കറിവേപ്പിലും കുറച്ച് മഞ്ഞൾ ചെമ്മുണ്ടാവും ചക്കക്കുഴുണ്ടാവും തോരൻ വെച്ചത് കൊണ്ടുപോയി തോരൻ വെച്ചു ചെമ്മുണ്ടാവിൻ്റെ കൂടെ ചെറുപയറോ പഴുപ്പോ ഒക്കെ ഇട്ട് തോരൻ വെക്കാം. തോരനായതിൻ്റെ കുറച്ച് വെള്ളം തോരാറുണ്ട്, കുറച്ച് ഉപ്പൊന്നും ആവശ്യത്തിലുണ്ട്. പോരാത്ത വേണം ചേർക്കാം. വെള്ളം പൊത്തി ചേർന്നിരുന്നാലും ചക്കരത്തിൽ ഒരേ തോരം വെച്ചത് ചേർന്ന് കൂട്ടാണ് കറി.